മാനേജ്മെൻറ്റ്. ഈ വീഡിയോയിലൂടെ മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ്സ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, നേച്ചർ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുമ്പം എന്താണ് മാനേജ്മെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഓരോ ഓർഗനൈസേഷനിലും ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും അല്ലേ? ഒരുപാട് വർക്കേഴ്സ് ഉള്ളതിലും അവർ പല ടാസ്കുകളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ പല ടാസ്കുകളും ഒരൊറ്റ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പം മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ വർക്കേഴ്സിൻ്റെ എഫേർട്സ് ഒരു കോമൺ ഒബ്ജക്റ്റീവ്, അതായത് ഓർഗനൈസേഷൻ്റെ ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഹാസ് ടു സീ ദാറ്റ് ടാസ്ക് കംപ്ലീറ്റഡ് ആൻഡ് ഗോൾസ് അച്ചീവ് വിത്ത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് അറ്റ് എ മിനിമം കോസ്റ്റ്. അതായത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഗോൾസ് അച്ചീവ് ചെയ്യുക, ഇതാണ് ഒരു മാനേജ്മെൻറ്റ് നോക്കിക്കാണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ള കുറിച്ചുള്ളത്. ഇനി മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ മേരി പാർക്കറ്റ് ഫോളറ്റ് തന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ആളുകളിലൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു കലയായിട്ടാണ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് മേരി പാർക്കറ്റ് ഫോളറ്റ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ തന്നിട്ടുള്ളത് എഫ് ഡബ്ല്യു ടെയ്ലറാണ്. മാനേജ്മെൻറ്റ് ഇസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് എഫ് ഡബ്ല്യു ടെയ്ലർ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് ചീപ്പസ്റ്റ് മണി വാല്യൂവിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എഫ് ഡബ്ല്യു ടെയ്ലർ പറയുന്നത്. നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. അതായത് ഓരോ ഓർഗനൈസേഷനും ഓരോ ഗോൾ ഉണ്ടാവും. ചിലപ്പം ഒരു ബേസിക് ഗോളും അതിന് സബ് ഗോൾസും ഉണ്ടാവും. അപ്പം ഓരോ ഓർഗനൈസേഷൻ്റെയും ഗോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു റീറ്റെയിൽ സ്റ്റോറിൻ്റെ ഗോളായിരിക്കും ഒരു ഹോൾസെയിൽ സ്റ്റോറിൻ്റെ ഗോളായിട്ട് വരിക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഒരു ഓർഗനൈസേഷനിലുണ്ടാവുക. അപ്പം ആ ഓർഗനൈസേഷനുള്ള ആൾക്കാരുടെ എഫേർട്ട്സൊക്കെ ഈ ഓർഗനൈസേഷൻ്റെ ഗോളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ഡൈവേർട്ട് ചെയ്യുക, അതാണ് ഒരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണെന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവേസീവ്. മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവേസീവ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജിങ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ്, മാനേജിങ് ആക്ടിവിറ്റീസ് എല്ലാ എൻ്റർപ്രൈസിലും കോമൺ ആയിരിക്കും. അതായത് ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എടുത്താലും സ്കൂൾ മാനേജ്മെൻറ്റ് എടുത്താലും ഒക്കെ അവരുടെ ആക്ടിവിറ്റീസ് സിമിലർ ആയിരിക്കും. പക്ഷേ ഓരോ കൺട്രിയിൽ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻ്റെ കൾച്ചർ അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിന് ഡിഫറൻസ് വരാം. പക്ഷേ ഒരേ ആക്ടിവിറ്റീസ് ആയിരിക്കും എല്ലാ ഓർഗനൈസേഷനും ചെയ്യുന്നത്. അടുത്ത പോയിൻ്റാണ് മാനേജ്മെൻറ് ഈസ് മൾട്ടി ഡയമെൻഷൻ. അതായത് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി എന്നൊരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. പിന്നെ നമ്മൾ മൂന്ന് തരമായിട്ട്, മൂന്ന് മെയിൻ ഡയമെൻഷൻസായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാനേജ്മെൻറ് ഓഫ് വർക്ക്, മാനേജ്മെൻറ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ് ഓഫ് ഓപ്പറേഷൻ. മാനേജ്മെൻറ് ഓഫ് വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഓരോ ഓർഗനൈസേഷനും ഓരോ തരത്തിലുള്ള വർക്ക്സാണ് ഉണ്ടാകുക. ഒരു ഹോസ്പിറ്റലിലുള്ള വർക്കാവില്ല, ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയിലുണ്ടാവുക. സോ അതിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസൊക്കെ ഓരോ ആൾക്കാർക്കിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ വർക്ക് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു രീതിയിലേക്ക് മാനേജ്മെൻറ്റ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയൊക്കെ അസൈൻ ചെയ്യും. അടുത്ത മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഓർഗനൈസേഷൻ്റെയും മെയിൻ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ് അല്ലെങ്കിൽ പീപ്പിൾ. അപ്പം അവരെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഓരോ എംപ്ലോയീസും പലതരത്തിലുള്ള നീഡ്സും അതുപോലെ തന്നെ ബിഹേവിയറുള്ള ആൾക്കാർ. സോ ഓരോ വർക്കേഴ്സിൻ്റെയും എഫിഷ്യൻസിയും അവരുടെ വീക്ക്നെസ്സും എഫക്റ്റീവ്നെസ് ഒക്കെ അറിഞ്ഞുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ജോലികൾ കൊടുക്കണം. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. അതായത് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിനെയും മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിളിനെയും ഒക്കെ ഇൻ്റർലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ ഓർഗനൈസേഷനും, അതായത് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയാലും വേണ്ടിയില്ല, ഒരു സെർട്ടൻ ഓപ്പറേഷൻസ് നടക്കാറുണ്ടാവും. അതായത് ചില പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അത് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സബ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ചില ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പം ഇത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അടുത്ത നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത്
ഓരോ ഓർഗനൈസേഷനിലും മാനേജ്മെൻറ്റിന് ഒരു സീരിയസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാകും. അതായത് പ്ലാനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ്. അത് ചില ഓർഗനൈസേഷനിൽ ചിലപ്പോൾ പ്ലാനിങ്ങിലേക്കും കൂടുതൽ ടൈം വേണ്ടിയില്ല, ചിലപ്പോൾ ഓർഗനൈസേഷനിലേക്കും. അത് ചിലപ്പോൾ ഓർഗനൈസേഷനിൽ മാറുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടൈമിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് അനുസരിച്ചിട്ടൊക്കെ മാറാം. അപ്പം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണം. എപ്പോഴും മാനേജേഴ്സ് ബിസി ആയിരിക്കും. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയാൻ കാരണം ഒരു ഓർഗനൈസേഷൻ്റെ ഒരു കൂട്ടം വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തകരമായിരിക്കും. പക്ഷേ ഓർഗനൈസേഷനിൽ അവരോരോരുത്തരും ഒരേ ഗോളിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഒരു കോർഡിനേഷനിൽ കൂടിയിട്ട് മാത്രമേ ഓർഗനൈസേഷനിലെ വർക്കേഴ്സ് നിന്നാൽ മാത്രമേ ഉള്ളൂ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവന് ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടിയും, അതായത് ഓരോ മെമ്പേഴ്സിനും പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകാൻ കൂടിയിട്ട് വേണ്ടിയിട്ടും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് മറ്റും കൊടുക്കണം. ക്രിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചേഞ്ചസ് അല്ലേ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഉള്ളൊരു സാധനം തന്നെയാണ് ഡൈനാമിക് നമ്മൾ പറയാം. അപ്പോൾ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എൻവയോൺമെൻറ്റ് ചേഞ്ച് ആണെന്ന് വെച്ചാൽ, അതായത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആണെന്നനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, അതിൻ്റെ കാര്യത്തിലുള്ള മാറ്റങ്ങൾ വരുത്തും. അതായത് ഓരോ ഓർഗനൈസേഷനിലും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആയിട്ടിരിക്കും, അതായത് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആയിട്ട് ലീഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം. അടുത്ത ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് ഇസ് എൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ്. ദാറ്റ് മീൻസ് നമുക്ക് കാണാൻ പറ്റില്ല അതെന്താണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഗോൾസൊക്കെ കറക്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, എംപ്ലോയീസൊക്കെ ഹാപ്പി ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ഓണേഴ്സൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം അതൊരു ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ്സൊക്കെ ഇൻടാഞ്ചിബിൾ ആയിരിക്കും, പക്ഷേ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സാണ്. നമ്മുടെ ഭാഗമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഓരോ ഓർഗനൈസേഷനിലും ഓരോ സ്പെസിഫിക് പേർപ്പസ് ഉണ്ടാകും, അതായത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവായിട്ട് എഫിഷ്യൻറ്റ് മാനറിലൊക്കെ എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒബ്ജക്റ്റീവ്സിനെ മെയിൻലി മൂന്ന് കാറ്റഗറിയായിട്ട് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്, അങ്ങനെ മൂന്നെണ്ണമായിട്ട്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് മാനേജ്മെൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനോ അത് അച്ചീവ് ചെയ്യാനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീം. അതായത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇൻട്രസ്റ്റ് നോക്കണം. ദാറ്റ് മീൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ, കസ്റ്റമേഴ്സിൻ്റെ, അതുപോലെ തന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു മെയിനായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ, മെറ്റീരിയലിനെയും മെറ്റീരിയൽ റിസോഴ്സിനെയൊക്കെ നല്ല പോസിബിൾ അഡ്വാൻറ്റേജ്, മാക്സിമം പോസിബിൾ അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതായത് വെൽ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം അവിടുത്തെ മെൻ അല്ലെങ്കിൽ മെറ്റീരിയൽ റിസോഴ്സ്. ഇതാണ് മേജറായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്തു, മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. സർവൈവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ് സർവൈവ് ചെയ്യാം. അതായത് ഈ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നമ്മുടെ ബിസിനസ് നിലനിൽക്കുക, നിലനിൽപ്പാണ് ഫസ്റ്റത്തെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമതാണ് പ്രോഫിറ്റ്. അതായത് ഓരോ ഓർഗനൈസേഷനും വെറുതെ ഇങ്ങനെ സർവ് ചെയ്തിട്ട്, അതായത് നിലനിന്നുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതായത് മുൻപോട്ട് പോകണം അല്ലേ, ഓർഗനൈസേഷൻ മുമ്പോട്ട് പോകണം. സോ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതാണ് രണ്ടാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ഗ്രോത്ത്. അതായത് ബിസിനസ് സർവൈവ് ചെയ്തുകൊണ്ടോ പ്രോഫിറ്റ് ഉണ്ടായിട്ടോ കാര്യമില്ല, അതെന്ത് ചെയ്യണം, ഗ്രോ ചെയ്യണം അല്ലേ. അതായത് ചെറിയൊരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അത് പിന്നെ എന്തൊരു കമ്പനിയാണ് വളർന്ന് മൾട്ടി നാഷണൽ കമ്പനിയായിട്ട് ഗ്രോ ചെയ്യണം. അത്തരത്തിലുള്ള ഗ്രോത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം, സർവൈവ് ചെയ്തുകൊണ്ടോ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കി കുറേ ഷെയർ ഹോൾഡേഴ്സിനും മറ്റും കൊടുത്തുകൊണ്ടോ കാര്യമില്ല, അവരെന്ത് ചെയ്യണം, ഗ്രോത്തിന് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കണം, എന്നിട്ട് കമ്പനി ഗ്രോ ചെയ്യണം. അടുത്ത ഒബ്ജക്റ്റീവാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ
നമ്മുടെ സൊസൈറ്റി, അതായത് ഓരോ ഓർഗനൈസേഷൻ സൊസൈറ്റിയെ കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സൊസൈറ്റിയെ ഒരിക്കലും ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കരുത് ഒരു ഓർഗനൈസേഷൻ വളരേണ്ടത്. ഇതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കുന്നത്. അതായത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എംപ്ലോയി ഓപ്പർച്യൂണിറ്റീസ്, അതായത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള കുറേ സൊസൈറ്റിയോട് നല്ലത് പ്രവർത്തിക്കൊണ്ട് വേണം ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഒബ്ജക്റ്റീവാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അതായത് ഒരു ഓർഗനൈസേഷൻ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും, അവർ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് നീഡ് ഉണ്ടാവും. അപ്പം അവരെല്ലാവരും ഈ ഓർഗനൈസേഷൻ്റെ പാർട്ടാണ്. പക്ഷേ അവർ ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ടുള്ളത് അവർ അവരുടെ ഡൈവേഴ്സ് നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ അവരെ കൂടി കൺസിഡർ ചെയ്യണം, അതായത് അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിൽ അവരെയും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം ഓർഗനൈസേഷൻ വളരാൻ വേണ്ടിയിട്ട്. അവർക്ക് കൂടുതൽ സാലറി, അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ് റെക്കഗ്നീഷൻ, പേഴ്സണൽ ഗ്രോത്ത്, ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് വേണം ഓർഗനൈസേഷനും വളരാൻ. അതായത് എംപ്ലോയീസിനും കൂടി കൺസിഡർ ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ നീഡ് കൂടി കൺസിഡർ ചെയ്യണം എന്നാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവിലൂടെ പറയുന്നത്. അത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റാണ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാം. ഒന്ന്, മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെൻറ്റ് ആസ് എൻ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഇതിൽ ആർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോളേജോ ഒരു ഡിസൈഡ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, അതിനാണ് ആർട്ട് എന്ന് വിളിക്കുന്നത്. അടുത്ത് സയൻസ്, സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ജനറൽ ട്രൂത്ത്സിനെയോ അല്ലെങ്കിൽ ജനറൽ ലോസിനെയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജിനെ, അതാണ് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത് ഒരു സെർട്ടൺ ഇൻഡിവിജ്വൽസ് വിത്ത് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ടു ഡു വേരിയസ് ജോബ്സ്. ആർട്ട് എന്താണ്, സയൻസ് എന്താണ്, പ്രൊഫഷൻ എന്താണെന്ന് നോക്കി. ഇതിന് ചില ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ആർട്ടിന് ആർട്ടും സയൻസും സയൻസും പ്രൊഫഷനെ പ്രൊഫഷനും ആക്കുന്ന ചില ഫീച്ചേഴ്സ്. സോ ആർട്ടിന് ഉള്ള ഫീച്ചേഴ്സാണ് എക്സിസ്റ്റൻസ് ഓഫ് തിയറട്ടിക്കൽ നോളജ്. തിയറട്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആർട്ടാന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരാൾ പബ്ലിക് സ്പീക്കിംഗ് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം, ബേസിക് അല്ല എക്സ്പേർട്ട് നോളജ് ഉണ്ടായിരിക്കണം. ദെൻ പേഴ്സണലൈസ്ഡ് അപ്ലിക്കേഷൻ. ഇപ്പം നമ്മളിപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് പറഞ്ഞ സ്ഥിതിക്ക് രണ്ട് സ്പീക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ട് സ്പീക്കേഴ്സും സ്പീക്ക് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. സോ പേഴ്സണലൈസ്ഡ് ചെയ്തിട്ട് വേണം ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആർട്ടിൻ്റെ മേന്മ കൂട്ടുന്നതായ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താലും അതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നാലാണ്. സോ ആർട്ടിന് അതിൻ്റേതായ ഒരു രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ക്രിയേറ്റിവിറ്റിയും പ്രാക്ടീസും അനിവാര്യമാണ്. സോ മാനേജ്മെൻറ്റ് ആർട്ടാന്ന് പറയാൻ കാരണം, മാനേജർ ഒരു കമ്പനിയിലെ ഡേ ടു ഡേ ജോബ് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. മാനേജ്മെൻറ്റിലെ വേരിയസ് തിയറീസ് ഉണ്ട്. ഒരു മാനേജർ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആർട്ടാന്ന് പറയാൻ മറ്റൊരു കാരണം. അതുപോലെ തന്നെ മാനേജർ അദ്ദേഹം അക്വയർ ചെയ്തിരിക്കുന്ന നോളേജ് അദ്ദേഹത്തിൻ്റെ പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ സ്കിൽഫുൾ മാനറിലാണ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടും കൂടിയാണ് ആർട്ടാന്ന് പറയാൻ കാരണം. ബേസിക്കായിട്ട് മൂന്ന് ഫീച്ചേഴ്സുള്ളത്, ഒന്ന് സയൻസ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജാണ്. അതൊരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജാണെന്ന് പറയാൻ കാരണം അതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. എന്ത് നടക്കുകയാണെങ്കിലും അതിനൊരു എഫക്റ്റ് ഉണ്ടാകുന്നതാണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ദെൻ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒബ്സർവേഷനിലൂടെയും അതുപോലെ തന്നെ ടെസ്റ്റഡ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് എക്സ്പെരിമെൻറ്റേഷനിലൂടെയൊക്കെയാണ്. ദെൻ യൂണിവേഴ്സൽ വാലിഡിറ്റി. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സലായിട്ട് വാലിഡിറ്റി ഉണ്ട്, അതായത് ലോകത്ത് എവിടെയും അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. മാനേജ്മെൻറ്റും ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജാന്ന് പറയുന്നുണ്ട്. കാരണം അതിൻ്റെ തിയറീസും പ്രിൻസിപ്പിൾസൊക്കെ ഒരുപാട് പീരീഡ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാനേജ്മെൻറ്റ് എന്നുള്ളത് എക്സാക്ട് സയൻസ് അല്ല, അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് സയൻസ് പ്രിൻസിപ്പിൾസും എക്സാക്റ്റ് ആയിട്ടുള്ള, അതായത് ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്, ഡിഫറെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആസ് എ സയൻസും നമ്മൾ നോക്കി. പക്ഷേ ഒരിക്കലും മാനേജ്മെൻറ്റ് ഒരു എക്സാക്ട് സയൻസോ അല്ലെങ്കിൽ എക്സാക്ട് ആർട്ടോ അല്ല. നമുക്ക് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ നോക്കാം.
പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു. സോ പ്രൊഫഷനിൽ കുറച്ച് കാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളേജ്. എല്ലാ പ്രൊഫഷനും ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഓഫ് നോളേജാണ്. അത് ഇൻസ്ട്രക്ഷനിലൂടെയാണ് അക്വയർ ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പ്രൊഫഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതൊന്നെങ്കിൽ ഒരു എക്സാമിനേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഡിഗ്രിയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതൊരു പ്രൊഫഷനാണ്. അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നടത്തുന്ന എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തതാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. എല്ലാ പ്രൊഫഷൻസും ഒരു പ്രൊഫഷണൽ അസോസിയേഷനായിട്ട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുണ്ടാകും. ആ അസോസിയേഷനേക്കും അത് ആ പ്രൊഫഷൻ്റെ എല്ലാ എൻട്രീസും റെഗുലേറ്റ് ചെയ്യുക, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുക. അടുത്തതായിട്ട് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ ജോലിയും ചെയ്യേണ്ടതെന്ന് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റിലാണ് പറഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ ഓഫ് അസോസിയേഷനിലുള്ള എല്ലാ ആൾക്കാരും ഡോക്ടറായിട്ടുണ്ടെങ്കിൽ ഒരു എത്തിക്കൽ പ്രാക്ടീസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഓത്ത് നടത്തും, അതായത് പ്രതിജ്ഞ എടുക്കും. ആ കാര്യങ്ങളിലൂടെ മാത്രമേ അവർക്ക് ആ പ്രൊഫഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റാണ് സർവീസ് മോട്ടീവ്. സർവീസ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് സർവീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ലോയറിൻ്റെ ഒരു സർവീസ് മോട്ടീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് ജസ്റ്റിസ് മേടിച്ചു കൊടുക്കുക എന്നാണ്. അത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് പ്രൊഫഷൻ്റെ കാരക്ടറിസ്റ്റിക്സ്. ഇനി അതങ്ങനെ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി ഓഫ് നോളജ് തന്നെയാണ്. അതായത് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, തിയറീസൊക്കെ ഉണ്ട്. രണ്ടാമതായിട്ട് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മാനേജ്മെൻ്റ് സ്ഥിതിയിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മാനേജേഴ്സിനൊക്കെ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ക്വാളിഫിക്കേഷൻ, ഡിസൈഡ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ വേണം. അപ്പം മാനേജ്മെൻ്റ് ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലും അസോസിയേഷനുണ്ട്. AIMA എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഇതിൽ മെമ്പറാകുന്നുള്ളത് കമ്പൽസറി എന്നല്ല, പക്ഷേ ഇതിനും ഒരു അസോസിയേഷനുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ബേസിക് പേർപ്പസ് എന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റും പ്രൊഫഷനായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ മാനേജ്മെൻ്റിൻ്റെ നേച്ചർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജാണ്. അതിൽ സ്കില്ലുണ്ട്, ദാറ്റ് മീൻസ് ആർട്ട് ഉണ്ട്, പക്ഷേ അത് എല്ലാ പ്രൊഫഷൻ്റെ എല്ലാ റിക്വയർമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടിയിട്ടും ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ ക്യാരക്ടറാണ് മാനേജ്മെൻറ്റിൽ ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.